ഇന്ന് ഇജ്ജാണ് കൂട്ടേക്കണ്ടി റൂമിൽ ഇജ്ജ കൂട്ടേക്കണ്ട ഇജ്ജ എന്തൊരു മിന്നലുണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ ഇന്ന് പാത്രം കേറാൻ അയക്കാനോ ഫുഡ് വെക്കാൻ ആരാച്ചാല് കുറിയെടുക്കല്ലേ കുറി ആർക്കാ കിട്ടണേ ഓരോന്ന് ഫുഡ് കഴിച്ചു ഇന്ന് കുറിന്റെ ദിവസല്ലേ ബാബു നടക്കടാ മറന്നിക്കണേ വേമ്പാ ചെറിയ അത്യാവശ്യം ഒന്നും നിങ്ങൾക്ക് അത്യാവശ്യം അത്യാവശ്യം ഒന്നും ഇല്ലേപ്പാ വീടെടുത്തോളി കാണിച്ചെടുത്താ മതിയല്ലോ ഞാൻ കാത്തിക്ക അവിടെ വേറെ പണിയൊന്നുമില്ല കൂടെ ഞമ്മക്ക് നടക്കട നിങ്ങളിപ്പൊ പേപ്പർ ഞാൻ എടുക്കട്ടെ ആർക്കാ ചെറുത്തൊളിച്ചോല്ല അത്യാവശ്യമല്ല നിങ്ങൾ എടുത്തോളി അത്യാവശ്യമല്ലേ മാറിക്കോട്ടെ അത്യാവശ്യം എല്ലാവരുണ്ട് നോക്കെ ഞാൻ ലാസ്റ്റ് വന്നില്ലേ ചുരിച്ചല്ലേ അപ്പൊ കൺഗ്രാചുലേഷൻസ് എനിക്കാണ് കൂടി അടിച്ചത് ഓണ നമ്പർ ആണ് കൂടി അടിച്ചില്ലേ പിന്നെ അതിന് മുന്നേ അങ്ങക്കൊന്ന് കാണണം മാറി ഇനിയിപ്പൊ എല്ലാവർക്കും ചുരിശാനം വേണ്ടി വരും ഇതുവരെ ആർക്കും ചുരിശാനത്യാവശ്യം വീഡിയോ ചങ്ങായിരിക്കണ്ടല്ലോ സത്താറിന് ഇത് സത്താറ് മൂപ്പർക്ക് അടിച്ചേ ചെന്താണ് ഒന്നി നടക്കട്ടെ ആർക്കാണ് ബാബു ഇതിപ്പോ എന്തോ ചതി നടന്ന് അല്ല നിങ്ങളെ പേര് മാത്രം എഴുതിട്ട് ഇത് ഓണ നമ്പർ അടിച്ച് കാണാം രാവിലെ വന്നല്ലേ പൊയ്ക്കോ നേരത്തെ കാലത്ത് പൊയ്ക്കോ പിന്നെ ഓ പൊയ്ക്കോട്ടോ രാവിലെ ഒന്ന് തുറന്നു ഓ ഇരുന്നാലും കുറുമടക്കാ നീ പിന്നെ പിന്നെ ആ പൈസേ ബസ്സിൽ എനിക്ക് അടിച്ചു എനിക്കിപ്പോ അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ ആ പൈസ ഞാനും തീരട്ടെ എനിക്കെന്താരോ ഒരു ബിൽഡിങ്ങിന്റെ കുറച്ച് ഇന്റർലോക്കിന്റെ പണി അപ്പൊ എനിക്ക് അത് കല്യാണം ആകുമ്പോത്തിനും നാട്ടു പോകാനാകുമ്പോത്തിനും ഒക്കെ തരാം ഇപ്പൊ ഏതായാലും കല്യാണത്തിന് എന്നുള്ള ഉദ്ദേശത്തിലല്ലേ വെച്ചത് എനിക്ക് അത്യാവശ്യം തന്നെ നല്ല അത്യാവശ്യമാണ് ഇവിടുന്ന് എനിക്ക് അറിയില്ല കച്ചവടത്തിന്റെ ആ കല്യാണം ആ അതെ എന്തായാലും അതിപ്പോ എന്തായാലും ഒന്നോ രണ്ടോ കൊല്ലോ കഞ്ഞു കഴിഞ്ഞു അല്ല കല്യാണത്തിന്റെ കാര്യല്ലേ ഞാൻ പറയാം അതിപ്പോ എന്താ ഇനിയിപ്പോ അടുത്തോ നടക്കാണെങ്കിൽ ഞാൻ പൈസ ഞാൻ തരണ്ടേ പിന്നെ ഞാൻ അതിലിടക്ക് എന്നോട് ചോദിക്കും ചെയ്യരുത് കേട്ടോ തന്റെ കല്യാണത്തിനാണ് ഞാൻ തരുള്ളൂ അതിലിടക്ക് ഇനി എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കരുത് വേറെ ആളുകളൊക്കെ ഇനി എന്നെ തിരിച്ചാനൊക്കെ ഉണ്ടാവും എന്റെ ചങ്ങായിമാരൊക്കെ നിക്കരുത് കേട്ടോ അപ്പൊ എന്നാ അങ്ങനെ ഓർമ്മ ഇനി മറ്റവരോടൊക്കെ പറഞ്ഞോളാം അസ്സലാം എന്തൊക്കെ ഞങ്ങളേ പിന്നെ നിങ്ങളടുത്ത് നിക്കണ ജിർഷാന്റെ കല്യാണം അന്വേഷിക്കാണ്ടി വന്ന കല്യാണക്കാരൻ പിന്നെ ആള് തന്നെയുണ്ടെങ്കിൽ എന്റെ അടുത്ത് പഞ്ചോട്ട് കൊല്ലായി പക്ഷെ അത്ര പോരാന്നുള്ള ഞാൻ കല്യാണക്കാരായതുകൊണ്ട് പറയാം കേട്ടോ നിങ്ങളെങ്ങനെ ബന്ധമൊന്നും എനിക്കറിയില്ല അപ്പോ എന്റെ അടുത്ത് നിക്കലാണെങ്കിൽ എട്ടുമെല്ലാം പോരായി എന്റെ അഭിപ്രായത്തിൽ ആ കല്യാണം വേണ്ടെന്നുള്ളത് നിങ്ങളിപ്പോ ഉടനെ നടത്തോ കല്യാണം രണ്ടു മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് രണ്ടു മാസത്തിനുള്ളിൽ അത് വേണ്ടാന്നുള്ള എന്റെ അഭിപ്രായം
പക്ഷെ പുറത്തൊക്കെ അന്വേഷിച്ചപ്പോ നല്ല അഭിപ്രായമാണ്, വേറെ ആരും അങ്ങനെ മോശമായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. കൊറേയൊക്കെ അന്വേഷിച്ചു തന്നെ പുറത്ത് പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ ഇവിടുന്ന് പറഞ്ഞ ഇന്ത്യ അടുത്ത് നിക്കണ ഒരു അറിവാണ്. പുറത്ത് ഇനി നാട്ടിലെങ്ങനെയാണ് നിനക്ക് അറിയില്ല. ഇവിടെ ആള് മോശമാണ്. ഓന് ശമ്പളമൊക്കെ വാങ്ങിയിട്ടില്ല, അത് പിറ്റേന്ന് തന്നെ അത് തീർത്താണ്ട് ചക്കന്മാരൊപ്പം കമ്പനി അടിച്ചാണ്ട് നടക്കണ ഒരാളാണ്. നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളിട്ടോ, ഞാന് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. അല്ല, ഒരു പെൺകുട്ടിന്റെ ജീവിതല്ലേ. അല്ല, നമ്മള് പാകും പോറും അന്വേഷിക്കുമ്പോഴല്ലേ കാര്യങ്ങൾ. ആയിക്കോട്ടെ, ശരി. വേണ്ടല്ലേ, നല്ല ചെറുക്കനല്ലേ. ഞാൻ പറയണില്ല, പക്ഷെ എന്നാലും ചെയ്ത് ചണ്ടിത്തരം പറഞ്ഞു. ഇവിടെ പൈസ ചണ്ടിത്തരം കല്യാണം ശരിയാവുന്ന അതിന് വേറെ കാര്യം. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ചണ്ടിത്തര കാളുകൾ മാറും. അതിനിപ്പോ ആര് എന്ത് തെറ്റ് ചെയ്താലും ആ ചണ്ടിത്തര പിന്നാണ് മാറ്റാണ് പൈസന്റെ കാര്യം. അപ്പൊ നമ്മള് കാണാനല്ലേ. അപ്പൊ അവിടെ ഇനി ഇത് പറയണ്ട. ഞാൻ പറയണില്ല.